ഒരു വലിയ മനുഷ്യൻ എത്രയോ വർഷം മുമ്പിലുള്ള കാര്യത്തെ കാണാൻ കഴിഞ്ഞ ദർശനശാലിയായ ഒരു വ്യക്തി എന്ന് ലാറി ബക്കറെ വിശേഷിപ്പിച്ചേ മതിയാവും. 2018 ആഗസ്റ്റ് മാസത്തിൽ പ്രളയം വരുമെന്ന് ആരാണ് ലാറി ബക്കറോട് പറഞ്ഞത്? 2018 ആഗസ്റ്റ് മാസത്തിൽ ഇത്തരമൊരു മഹാദുരന്തം ഈ കേരളം നേരിടും എന്ന് എത്ര മുമ്പാണ് കാണാൻ കഴിഞ്ഞത്? പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചനകൾ, ചർച്ചകൾ, കേരളത്തിൻ്റെ പുനർനിർമ്മിതി, നവകേരളം എന്ന് പറയുന്നതൊരു നവസമൂഹത്തിൻ്റെ സൃഷ്ടിയാകണം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഭവന സാക്ഷരതയെക്കുറിച്ച് ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു കേരളത്തെക്കുറിച്ച് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ലാറി ബക്കർ കണ്ടത്? അതാണ് ഞാൻ പറയാൻ കാര്യം. ഈ 2018 ആഗസ്റ്റിൽ ഇങ്ങനെ വരുമെന്ന് നമ്മളാരും അറിഞ്ഞില്ല. എന്നാൽ എത്ര വലിയ ദുരന്തം വന്നാലും ആ ദുരന്താനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പുതിയ പാഠം, അനുഭവം അദ്ദേഹം വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള വിഭവങ്ങളെല്ലാം ആർക്കെങ്കിലും ചിലർക്ക് എന്തുമാവാമെന്ന രീതിയിൽ ചൂഷണം ചെയ്യാനുള്ളതല്ലെന്നും സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ പൊതുവായ സമ്പത്തായ ഈ പൊതുമുതലിനെ കണക്കറ്റ് ചൂഷണം ചെയ്യാൻ പാടില്ലെന്നും ഒരു മനുഷ്യൻ അത്യാവശ്യം ആ മനുഷ്യൻ്റെ കുടുംബത്തിന് അനിവാര്യമായ വീടെന്ന സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതെങ്ങനെ ചെലവ് കുറഞ്ഞ വീടാകാം, അതെങ്ങനെ പ്രകൃതിക്കിണങ്ങുന്ന വീടാകാം, അതെങ്ങനെ ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നൊരു വീടാകാം, എങ്ങനെ ആ മനുഷ്യരെ ആ വീട് സംരക്ഷിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിച്ചു, സമൂഹത്തെ പഠിപ്പിച്ചു, കേരളത്തെ പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു കാലഘട്ടത്തെ ഓർക്കുകയാണ്. ലാറി ബക്കർ കേരളത്തിൽ വരുന്നതും കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 101 ജന്മദിനമാണ് അല്ലേ, 102 ആ ജന്മദിനം ആഘോഷിക്കുന്ന ആ വലിയ മനുഷ്യൻ അങ്ങകലെ നമുക്ക് സാധാരണഗതിയിൽ പറയാമെന്ന രീതിയിൽ പറഞ്ഞാൽ രാജ്യാന്തര മേഖലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് രാജ്യം കാണാനും ജനങ്ങളെ കാണാനും ഈ സാഹചര്യം മനസ്സിലാക്കാനും കേരളത്തെ കാണാനും കേരളത്തെ പഠിക്കാനും ഒക്കെ എത്തിയ ആ വലിയ മനുഷ്യൻ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അതൊരു പ്രത്യേക കാലഘട്ടമാണ് എന്നത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 1970 ആ 1970 ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒരു 50 വയസ്സെത്തിയ ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ പ്രാധാന്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനേ കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. ചിലപ്പോൾ ഡോക്ടർ ജി ശങ്കറിനെ പോലുള്ള ആളുകൾക്ക് അതൊക്കെ കൃത്യമായി ഓർമ്മയുണ്ടാകും, എല്ലാവരും അത് ഉണ്ടാവണമെന്നില്ല. 1970 എന്ന് പറയുന്നത് കേരളത്തിന് ഒരു പുതു യുഗത്തിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടമാണ്, യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. സാവ് സി അച്യുതമേനോൻ എന്ന് പറയുന്നൊരു വലിയ മനുഷ്യൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം, ആ മുഖ്യമന്ത്രിയായിരുന്ന ആളിന് എത്ര വലിയ ദീർഘദർശിത്വമുണ്ടായിരുന്നു എന്നത് നമുക്ക് ഇന്നത്തെ കേരളത്തെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയും. ഏറ്റവും പ്രഗത്ഭമതികളായ രാജ്യത്തും ലോകത്തും പ്രശസ്തരായ വ്യക്തികളിൽ പലരെയും ഈ കേരളത്തിലേക്ക് എത്തിക്കാനും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വരും വർഷങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ തക്കവണ്ണമുള്ള പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കാനും എല്ലാം ഈ 1970 സാധ്യമായി എന്ന് കാണാൻ കഴിയും. ലാറി ബേക്കർ അതിൽ ഒരു വലിയ മനുഷ്യനാണ്. ഡോക്ടർ വലിയത്താൻ മറ്റൊരു വലിയ മനുഷ്യനാണ്. അതുപോലെ ഡോക്ടർ കെ എൻ രാജ്,
നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ സാമ്പത്തിക വിദഗ്ധരാണ്. അതുപോലെ തന്നെ ഡോക്ടർ കെ പി പി നമ്പ്യാർ. ഈ ആളുകളുടെ ഈ പേരുകൾ ഈ കേരളം ഇന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്ന് നാം നേടിയ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ആ നേട്ടങ്ങൾക്കെല്ലാം അടിത്തറ പാകിയ ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് 1970 കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതുപോലുള്ള അതിപ്രഗത്ഭരായ ദിശനാശാലികളായ കേരളത്തിനൊരു പുതിയ നാളെയെ പ്രതിനിധാനം ചെയ്യാൻ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കേരളത്തിന് വേണ്ടി ഒരു ഭാവി സുരക്ഷിതമാക്കും എന്ന് ഉറപ്പുള്ള ഒരു വലിയ വിഭാഗം നേതൃനിരയെ തന്നെ വിവിധങ്ങളായ മേഖലകളിലുള്ള ശക്തരായ വിദഗ്ധരെ തന്നെ ഈ കേരളത്തിലേക്ക് എത്തിച്ചത് ആ കാലയളവിലാണ്. അതിനുണ്ടായിരുന്നൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ പലപ്പോഴും വായിച്ചറിഞ്ഞ കാര്യമാണ്. നേരിട്ടെനിക്ക് ആ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ ചില ഓർമ്മകളുണ്ട് എന്നുള്ളതൊഴിച്ചാൽ മറ്റു പല കാര്യങ്ങളും വായിച്ചറിയാൻ കഴിഞ്ഞതാണ്. ഇങ്ങനെ വന്നിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ആളുകൾ, രാജ്യത്തിൻ്റെ നാനാഭാഗത്തോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഉണ്ടായിരുന്ന പ്രതിഭാശാലികളായ ഇത്തരം വ്യക്തിത്വങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ അവരെ ഏൽപ്പിക്കുന്ന ചുമതലയിൽ യാതൊരു തരത്തിലുള്ള ഭരണപരമായ ഇടപെടലുമില്ലാതെ, യാതൊരു തരത്തിലും സമ്മർദ്ദങ്ങളില്ലാതെ പരിപൂർണമായി ആ മേഖലയിലെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് എല്ലാവിധത്തിലുള്ള അധികാരാവകാശങ്ങളും നൽകിക്കൊണ്ട് ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗത്ഭനായ കേരളത്തിൻ്റെ ഭരണാധികാരി സൗസിയ ചുമേനോം ചെയ്തത്. ഇതാ കാലഘട്ടത്തിലെ ആളുകൾക്കും ചരിത്രത്തിൻ്റെ ഏടുകളിലും കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരുപാട് മഹത്തായ സ്ഥാപനങ്ങളുടെ അസ്ഥിവാരമിട്ടത്, തുടക്കം കുറിച്ചത് അവിടെയാണ് എന്ന് കാണാൻ കഴിയും. അതെല്ലാം ഇന്ന് പല രീതിയിൽ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. സ്വാഭാവികമായും അത്തരം ആളുകളുടെയും വലിയ മനുഷ്യരുടെയും നാടിനെക്കുറിച്ച്, ജനതയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകളുടെയും എല്ലാം സഹായത്തിലൂടെയാണ് നമ്മുടെ കേരളം ഇന്നുള്ള അവസ്ഥയിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലാറി ബക്കറിനെ കുറിച്ച് പറഞ്ഞാൽ അത്തരമൊരു മനുഷ്യൻ്റെ വരവും ആ വരവിലൂടെ അദ്ദേഹം ഈ നാടിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവനയും വില കുറഞ്ഞ അല്ലെങ്കിൽ എന്താണ് പറയുക ചെലവ് കുറഞ്ഞ വീടുകൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളീയർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്നെനിക്കറിയില്ല. നമുക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, നമുക്ക് കുറച്ച് എന്താണ് പറയുക ധാർഷ്ട്യമുണ്ട്, നമുക്ക് കുറച്ച് സമ്പത്തിൻ്റെ ഓരോ ശേഷിയുടെ ഒരു തിളപ്പുണ്ട്. അതെല്ലാം പ്രകടിപ്പിക്കുന്നവരാണ് കേരളീയർ. എനിക്ക് 10 കോടി രൂപയുടെ വീട് നിർമ്മിക്കണം എന്ന് പറഞ്ഞ് നിർമ്മിച്ച ആളിനെ എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വീടാണ്. ഒന്നല്ല, രണ്ടല്ല, 5ഓ 10ഓ 100ഓ വീടുകൾ ഇന്ന് കേരളത്തിൽ കോടിക്കണക്കായ രൂപ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൻ്റെതായ പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് കരുതാൻ പാടില്ല. ഖനിജമെന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ സമ്പത്താണ്. അതിനെ പൂർണ്ണമായി തനിക്ക് മാത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് സമ്പത്തുള്ളത് കൊണ്ട് സാധ്യമാകും എന്ന അഹന്തയാണ് നമ്മളെ ആ നിലയിലേക്ക് എത്തിക്കുന്നത്. നേരെ മറിച്ച് സാധാരണഗതിയിൽ പറഞ്ഞാൽ പ്രളയാനന്തര കേരളത്തിൽ ഒരു വീട് വെക്കാൻ 400,000 രൂപ മാത്രമാണ് ഈ കാലഘട്ടത്തിലും ഈ സർക്കാർ നൽകുന്നത്. അത്രമാത്രമേ കൊടുക്കാൻ കഴിയൂ. അത് വലിയ സംഖ്യയാണ്. 100,000 രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായമുള്ളത്. 300,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്നത് ഉൾപ്പെടെയാണ് 400,000. 400,000 രൂപ കൊണ്ടൊരു വീട് നിർമ്മിക്കാൻ കഴിയുന്ന പാവങ്ങളിൽ പാവങ്ങളായ എല്ലാം തകർന്നടിഞ്ഞ മനുഷ്യന് എവിടെ നിന്നാണ് ഇവിടെ ഈ പറയുന്ന സാധനങ്ങൾ, മണലായാലും അതുപോലെ തന്നെ നിർമ്മാണത്തിനാവശ്യമായ കല്ലായാലും കമ്പിയായാലും സിമൻ്റായാലും ഈ പണം ഉപയോഗിച്ച് എവിടെയാണ് ഉണ്ടാക്കാൻ കഴിയുക? വലിയ കഷ്ടപ്പാടാണ് ഈ 400,000 കൊണ്ടുണ്ടാക്കുക. അതേ സമയത്താണ് 1,00,000 കോടി രൂപയുടെ വീടുകൾ നിർമ്മിക്കാൻ നമ്മുടെ സമൂഹത്തിൽ സമ്പന്നർ തമ്മിൽ കിടമത്സരം നടത്തുന്നത്. ആ സമ്പന്നരാരാണ്? ആ സമ്പന്നർ കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തന ഘട്ടത്തിൽ വിവിധങ്ങളായ കാലയളവിൽ
ഈ നാടിൻ്റെ വിഭവങ്ങൾ അവരുടേതാക്കി മാറ്റാൻ കഴിഞ്ഞവരാണ്. 1956 രൂപീകൃതമായ കേരളം 1957 ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇവിടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അന്ന് തുടക്കം കുറിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിക്കുന്ന കർഷക ബന്ധ ബില്ല് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഒരു തുടർച്ചയായ ഒരു വലിയ പ്രക്രിയയുണ്ട്. ഞാനതിൻ്റെ ദീർഘമായ കാര്യങ്ങൾ പറയുകയല്ല. 57 ആരംഭിച്ചെങ്കിലും പൂർത്തീകരിച്ചില്ല. 63 67 തുടർന്ന് 70 പരിപൂർണമായി കേരളത്തിലെ ജന്മിത്ത് അവസാനിപ്പിച്ചുകൊണ്ട് 1970 January 1 CH.മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി. എന്താണ് ഇത് പറയാൻ കാര്യം? ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി കഴിഞ്ഞവർ ആരൊക്കെയാണ്? അതേവരെ നമ്മുടെ കേരളത്തിൽ എത്ര പേരാണ് ഭൂമിയുടെ ഉടമകളായിരുന്നത്? ഏതാനും ആയിരങ്ങളുടെ കയ്യിലിരുന്നതാണ് ഈ കേരളത്തിൻ്റെ സകലമായ വസ്തുവകകളും ഭൂമിയുമെല്ലാം. എന്നാൽ അടിസ്ഥാനപരമായി വലിയ സാമൂഹ്യ മാറ്റത്തിന് വഴിവച്ച കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യൻ ഭൂമിയുടെ ഉടമകളായി മാറി. അതെല്ലാം നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. 3 സെൻറ്റ് മുതൽ 5 സെൻറ്റും 10 സെൻറ്റും 50 സെൻറ്റും 1 ഏക്കറും 5 ഏക്കറും 10 ഏക്കറും 15 ഏക്കർ പരിധിയും നിശ്ചയിച്ചു. പരിധിയെ മറികടന്ന് ഭൂമി കൈവശം വെക്കുന്ന ആളുകൾ അപൂർവം കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂമി വിതരണത്തിനൊരു ക്രമീകരണമുണ്ടായി. ഭൂമി തങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥ മാറ്റിയെടുത്തു. അതിൻ്റെ ഫലമായി ഉണ്ടായ സാമൂഹ്യ പുരോഗതി നേരിട്ട അന്നേവരെ ഇല്ലാത്ത സൗകര്യങ്ങൾ കേരളീയ സമൂഹത്തിന് ലഭ്യമായി. തിരുവിതാംകൂറും കൊച്ചിയും എന്ന് പറയുന്ന പ്രദേശങ്ങൾ രാജഭരണത്തിൻ കീഴിലും പ്രത്യേകിച്ച് മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടും അതുപോലെ തന്നെ NSS SNDP ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ടും ഏറെ വിദ്യാഭ്യാസപരമായി ആ കാലയളവിൽ തന്നെ മുന്നിലെത്തിയിരുന്നു. എങ്കിലും മലബാറിൻ്റെ മേഖല പഴയകാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നേരിട്ട് കീഴിൽ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്ന പ്രദേശത്തെ അത്തരം വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും കോളേജ് ഉണ്ടാക്കാനും പ്രൊഫഷണൽ കോളേജുകൾ ഉണ്ടാക്കാനും ഈ മേഖലയിൽ അന്നുണ്ടായിരുന്നതിൻ്റെ 10 മടങ്ങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുമെല്ലാം സാധ്യതയുണ്ടായത് ഈ പറയുന്ന ഏറ്റവും വലിയ ഭൂവിതരണ ഭൂമി കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിരുന്ന ക്രമീകരണത്തെ തുടർന്ന് വന്ന സാമൂഹ്യ പുരോഗതിയാണ്. അതിൻ്റെ ഫലമായി ഭൂമിയുടെ ഉടമകളായി വന്നവർക്കെല്ലാം അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിഞ്ഞു. അന്നേവരെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ കഴിയാത്തവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഈ സമൂഹത്തിൽ തുറന്നു കൊടുത്തു. ആ കാലഘട്ടം വിദ്യാഭ്യാസം നേടിയവൻ കേരള സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും രാജ്യാന്തരമായും തൊഴിലന്വേഷകരായി നടക്കാനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മലയാളി ഏറ്റവും മാന്യമായ പദവിയിലെത്താനുമുള്ള സാഹചര്യം ദൃഢിക്കപ്പെട്ടത് 1970 തുടർന്നുള്ള ഈ അരനൂറ്റാണ്ട് കാലത്തിനിടയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അരനൂറ്റാണ്ട് ഈ കേരളത്തെ ലോകത്തിൻ്റെ എല്ലാ നിറുകയിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ആ വികസന സങ്കല്പം അന്ന് ഉണ്ടായിരുന്ന സാമൂഹ്യ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടായ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പുതിയ തലങ്ങളിലേക്ക് മനുഷ്യനെ വളർത്തി. അവൻ വിദ്യാസമ്പന്നനായി, അവൻ തൊഴിൽ നേടുന്നവനായി, അവൻ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്നവനായി, അവൻ വിദേശത്ത് പോകാൻ കഴിയുന്നവനായി. ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് എല്ലാ ആളുകൾക്കും കടന്നു കയറാവുന്ന മേഖലയാണെങ്കിൽ ആ കാലയളവിൽ അന്നതൊന്നുമല്ല. എന്നാൽ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിയ ആളുകൾ വലിയ സാമ്പത്തിക ശേഷിയുമായി തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരാക്രമം തുടങ്ങിയത്. 5 കോടിയുടെ 10 കോടിയുടെ വീട് ഞാൻ വെക്കും, എനിക്ക് പണമുണ്ട്, ആ രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഒരു പുറത്ത് വലിയ മണിമന്ദിരങ്ങൾ കൊട്ടാര സദൃശ്യമായ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. മറ്റൊരു പുറത്ത് സാധ്യതയില്ലാത്തവരും എങ്ങനെയാണ് ഒരു വലിയ വീട് വെക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദുരഭിമാനികളായി പലപ്പോഴും കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചും വായ്പയെടുത്തും ആ വായ്പയെടുത്തതിൻ്റെ പേരിൽ പിന്നീട് അതേ വീടുകൾ തന്നെ ജപ്തി ചെയ്യപ്പെട്ടുമെല്ലാം എത്രയോ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരമൊരു കാലഘട്ടത്തിലാണ്, അതാണ് ഞാൻ പറയുന്നത്, ഈ അവസ്ഥയൊക്കെയുള്ള നമ്മുടെ ഈ കേരളത്തിലുണ്ടായിട്ടുള്ള ചില പ്രത്യേകതകളും കേരളത്തിലുണ്ടായ സാമൂഹ്യ മാറ്റവും
അതിൻ്റെ ഫലമായി ഉണ്ടായ വിദ്യാഭ്യാസ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും അത് സമൂഹത്തിൽ നൽകിയ മാന്യമായ പദവിയും എന്തുണ്ടായി? സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ് ആളുകൾ എല്ലാറ്റിനെയും കണ്ടത്. സാമ്പത്തികമായി നിൽക്കുന്ന ആളുകളെ മാന്യതയുടെ മാനദണ്ഡമെന്ന് പറയുന്നത് സമ്പത്താണ് എന്ന് തീരുമാനിക്കുന്നതിലേക്ക് വരെ മനുഷ്യനെത്തിപ്പോയ ഏറ്റവും അപകടകരമായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ടായി. അതിൻ്റെ ഫലമായി എല്ലാവരും ആ രംഗത്ത് മത്സരിച്ചു. ആ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച ചിലവ് കുറഞ്ഞ വീട് നിർമ്മിക്കൽ, കേരളത്തിൻ്റെ പ്രകൃതിക്കിണങ്ങ ഇണങ്ങിയ ഭൂമി വീട് നിർമ്മിക്കൽ, കേരളത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്നത് നിയന്ത്രിതമായ അളവിൽ മാത്രം ശേഖരിച്ചുകൊണ്ട് വീട് നിർമ്മിക്കൽ, ഇതൊക്കെ ചെറിയ കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്, 2018 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു മഹാപ്രളയവും ദുരന്തവും വരുമെന്ന് എത്രയോ കാലയെ കൂട്ടി കണ്ടൊരു വലിയ മനുഷ്യനായിരുന്നു ലാറി ബേക്കർ എന്ന് ഞാൻ പറഞ്ഞത് സങ്കല്പത്തിൽ നിന്നാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ചടക്കം നമുക്ക് ചിലപ്പോൾ ആവശ്യമായതെന്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുമെന്നും അതിനെല്ലാം ആവശ്യമായ തരത്തിലുള്ള വിഭവങ്ങൾ കേരളത്തിന് ചൂഷണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമെന്നും ഒക്കെ കണ്ടുകൊണ്ട് ഒരു നിയന്ത്രിതമായ രീതിയിൽ എല്ലാ വസ്തുവകകളെയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മനുഷ്യനും അത്യാവശ്യം വേണ്ടുന്ന കൂരയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ചെലവ് കുറഞ്ഞ വീട് നിർമ്മിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്കാരം തന്നെ, ഒരു പുതിയ സംസ്കൃതി തന്നെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചു ആ വലിയ മനുഷ്യൻ എന്നതാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 102-ാമത് ജന്മദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പറയാൻ കഴിയുന്ന കാര്യം.